ഇവിടെ നമ്മുടെ ഈ ഒരു പരീക്ഷയിൽ ചോദിച്ച ആദ്യത്തെ ജി കെ ചോദ്യം എന്ന് പറയുന്നത്, ജലത്തിന്റെ സ്ഥിരം കാഠിന്യത്തിന് കാരണമാകുന്ന ലവണം ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ജലത്തിന്റെ സ്ഥിരം കാഠിന്യത്തിന് കാരണമാകുന്ന ലവണം ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, കാൽസ്യം ക്ലോറൈഡ് ആണ്. ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമാകുന്ന ലവണം ഏത് എന്നതാണ് ഈ പരീക്ഷയിൽ ചോദിച്ച ആദ്യത്തെ ജി കെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, കാൽസ്യം ക്ലോറൈഡ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഉത്പാദനം കാണിക്കുന്ന പദാർത്ഥം ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടേം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഉത്പാദനം എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വസ്തുക്കൾ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് ഉത്പാദനം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകളിൽ ഒന്ന് ഖരം, പിന്നീട് ദ്രാവകം, തുടർന്ന് വാതകം എന്നതാണ് ആദ്യത്തെ മൂന്ന് അവസ്ഥകൾ. ഇതിൽ ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഉത്പാദനത്തിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നാല് ഓപ്ഷനുകൾ എടുത്താൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, കർപ്പൂരമാണ്. അപ്പോൾ താഴെ പറയുന്ന ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഏതാണ് ഉത്പാദനം കാണിക്കുന്ന പദാർത്ഥം എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, കർപ്പൂരമാണ്. എന്താണ് ഉത്പാദനം എന്ന് വെച്ചാൽ വസ്തുക്കൾ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഉത്പാദനം എന്ന് പറയുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, 43-ാം ചോദ്യമാണ് ഈ ഒരു പരീക്ഷയിൽ ചോദിച്ചത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ജി കെ ചോദ്യം, നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എ സിയുടെ ആവൃത്തി എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. എ സിയുടെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് 50 Hz ആണ്. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എ സിയുടെ ആവൃത്തി എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 50 Hz ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യമായിട്ട് വരുന്നത്, വിവിധ ഉപകരണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വൈഫൈ ഏതു തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. വിവിധ ഉപകരണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വൈഫൈ ഏതു തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, റേഡിയോ തരംഗങ്ങളാണ്. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വൈഫൈ സംവിധാനം വരി വിവിധ ഉപകരണങ്ങളെ പരസ്പരം കണക്ട് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. 45-ാം ചോദ്യം, പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ഏതെന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഐസോപ്രിൻ ആണ്. ഐസോപ്രിൻ ആണ് പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ എന്ന ചോദ്യം, ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഐസോപ്രിൻ ആണ്. ഇനി തന്നിരിക്കുന്ന അടുത്ത ചോദ്യത്തിൽ തന്നിരിക്കുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ 46-ാമത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്, ശരീരത്തിന്റെ തുലനില പാലിക്കുന്നതിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ശരീരത്തിന്റെ തുലനില പാലിക്കുന്നതിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഉത്തരം ഓപ്ഷൻ സി ആണ്, സെറിബെല്ലമാണ്. സെറിബെല്ലമാണ് ശരീരത്തിന്റെ തുലനില പാലിക്കുന്നതിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഓപ്ഷൻ എ ആ തന്നിരിക്കുന്ന സെറിബ്രം, ശരീരത്തിന്റെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് സെറിബ്രത്തിന്റെ ധർമ്മം എന്ന കാര്യം ഓർക്കുക. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള പ്രവർത്തനം, ഒന്ന് ഐച്ഛിക പ്രവർത്തനം, അതുപോലെ തന്നെ അനൈച്ഛിക പ്രവർത്തനം. എന്താണ് ഐച്ഛിക പ്രവർത്തനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കൈകളുടെ ചലനം, നാക്കിന്റെ ചലനം, അതുപോലത്തെ കാലുകളുടെ ചലനം, ഇതൊക്കെ എന്താണ് ഐച്ഛിക ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. അതേസമയത്ത് അനൈച്ഛിക ചലനങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹൃദയം, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ സ്പന്ദനം, ആമാശയത്തിന്റെ ചലനങ്ങൾ, കൃഷ്ണമണിയുടെ ചലനം, ഇതൊക്കെ അനൈച്ഛിക ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത്തരത്തിൽ ഇവിടെ നമ്മൾ പഠിച്ചത് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഏതാണ്, സെറിബ്രമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്ന മെഡുല്ല ഓംപ്ലിക്കേറ്റി ആണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ സെറിബ്രം എന്ന് പറയുന്നത് ഐച്ഛിക ചലനങ്ങളെ, അതായത് കൈകളുടെ ചലനം, നാക്കിന്റെ ചലനം, കാലുകളുടെ ചലനം, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്, സെറിബ്രമാണ്. അതുപോലെ മെഡുല ഓംപ്ലിക്കേറ്റിലേക്ക് വരുമ്പോൾ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്, മെഡുല ഓംപ്ലിക്കേറ്റി ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന തലാമസ് ആണ് ഒരു റിലേ സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക തലാമസ് ആണ്. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ശരീരത്തിന്റെ തുലനില പാലിക്കുന്നതിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമേ എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, സെറിബെല്ലമാണ്.
അടുത്ത ചോദ്യം, മനുഷ്യനിലെ ക്രോമസോം സംഖ്യ എത്രയെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 46 ആണ്. മനുഷ്യനിലെ ക്രോമസോം സംഖ്യ 46 ആണെന്ന കാര്യം ഓർക്കുക. ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ നിന്ന് ഇവിടെ അറിഞ്ഞിരിക്കുക, ഈ 48 എന്ന് പറയുന്ന ക്രോമസോം സംഖ്യയുള്ളത് ഗോറില്ലയുടേതാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഗോറില്ലയുടെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 48 ആണ്, മനുഷ്യൻ്റെത് 46. അതുപോലെ ആനയുടെ 56, ഡോൾഫിൻ്റെ 44, എലിയുടെ 42, പൂച്ചയുടെ 38 ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ബാക്ടീരിയ മൂലം സസ്യങ്ങൾക്കുണ്ടാകുന്ന രോഗം ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബ്ലൈറ്റ് രോഗമാണ്. ബാക്ടീരിയ മൂലം സസ്യങ്ങൾക്കുണ്ടാകുന്ന രോഗമാണ് ബ്ലൈറ്റ് രോഗം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന കുറുനാമ്പ് രോഗം എന്ന് പറയുന്നത് വാഴയ്ക്കുണ്ടാകുന്ന രോഗമാണ്, ഇതൊരു വൈറസ് ബാധയാണ്. അതുപോലെ ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും തന്നിരിക്കുന്ന ദ്രുതവാട്ടം, കൂമ്പുചീയൽ എന്നീ രോഗങ്ങൾ ഫംഗസ് ബാധയാണ്. ഇതിൽ ദ്രുതവാട്ടം കുരുമുളകിനും അതുപോലെ തന്നെ ഈ പറയുന്ന കൂമ്പുചീയൽ നമ്മുടെ തെങ്ങിനൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ കൂമ്പുചീയൽ, ദ്രുതവാട്ടം എന്നിവ ഫംഗസ് രോഗമാണ്. ഇവിടെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ബ്ലൈറ്റ് രോഗമാണ്. നമ്മുടെ ചോദ്യം, ബാക്ടീരിയ മൂലം സസ്യങ്ങൾക്കുണ്ടാകുന്ന രോഗം ഏതെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി, ബ്ലൈറ്റ് രോഗമാണ്. ഇവിടെ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന കുറുനാമ്പ് രോഗം എന്ന് പറയുന്നത് വൈറസ് രോഗമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 49-ാം ചോദ്യം, ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പീസ് എവിടെ കാണപ്പെടുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത് മധ്യകർണമാണ്. നമ്മുടെ കർണത്തെ പ്രധാനമായിട്ടും, നമ്മുടെ ചെവിയെ പ്രധാനമായിട്ടും മധ്യകർണം, ബാഹ്യകർണം, ആന്തരകർണം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ മധ്യകർണം എന്ന് പറയുന്ന ഭാഗത്താണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായിട്ടുള്ള സ്റ്റേപ്പീസ് കാണപ്പെടുന്നത്. ഈ മധ്യകർണത്തിൽ തന്നെ കാണപ്പെടുന്ന മറ്റു രണ്ട് അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, അതുപോലെ സ്റ്റേപ്പീസ് ആണ് മൂന്നാമത്. ഇതിൽ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഇതെന്ന് പറയുന്നത് സ്റ്റേപ്പീസ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയും. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, മധ്യകർണമാണ്. അവിടെ കാണപ്പെടുന്ന മറ്റ് രണ്ട് അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്. അതുപോലെ തന്നെ ഭാഗ്യകർണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ചെവിയുടെ പുറമേ കാണാവുന്ന ഭാഗമാണ് ഭാഗ്യകർണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പീസ് എവിടെ കാണപ്പെടുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് മധ്യകർണമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഷഡ്പദങ്ങളിലെ വിസർജന അവയവം ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മൽപീജിയൻ നാളികയാണ്. മൽപീജിയൻ നാളികയാണ് ഷഡ്പദങ്ങളിലെ വിസർജന അവയവം എന്ന കാര്യം ഓർക്കുക. ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന നെഫ്രീഡിയ മണ്ണിരയുടെ വിസർജന അവയവമാണ്. ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന സങ്കോച ഫേനം അമീബയുടെ വിസർജന അവയവമാണ്. അതുപോലെ തന്നെ നട്ടലുള്ള എല്ലാ ജീവികളുടെയും വിസർജന അവയവമാണ് വൃക്കകൾ. മനുഷ്യൻ ഉൾപ്പെടെ നട്ടലുള്ള എല്ലാ ജീവികളുടെയും വിസർജന അവയവം ഏതെന്ന് ചോദിച്ചാൽ വൃക്കകളാണ്. നെഫ്രീഡിയ മണ്ണിരയുടെ ആണ്, സങ്കോച ഫേനം അമീബയുടെ ആണ്. നമ്മുടെ ചോദ്യം, ഷഡ്പദങ്ങളുടെ വിസർജന അവയവം ഏതെന്നാണ്. ഉത്തരമായിട്ട് ഒരു ഓപ്ഷൻ ഡി, മൽപീജിയൻ നാളികയാണ്. ഇനി അടുത്ത ചോദ്യമായിട്ട് വരുന്നത്, നിസ്സഹകരണ പ്രസ്ഥാനം പിരിച്ചുവിടാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ചൗരി ചൗരാ സംഭവമാണ്. ചൗരി ചൗരാ സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിരിച്ചുവിടാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. നിസ്സഹകരണ പ്രസ്ഥാനം പിരിച്ചുവിടാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഓപ്ഷൻ ഡി ആണ്, ചൗരി ചൗരാ സംഭവമാണ്. ഇനി ജാലിയൻവാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട, 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല സംഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് വാഗൺ ട്രാജഡി നടക്കുന്നത്. മറ്റൊന്ന്, 1905 ഒക്ടോബർ 16 വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ തീയതി 1905 ഒക്ടോബർ 16. അതുപോലെ തന്നെ വാഗൺ ട്രാജഡി സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മലബാർ കലാപമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. 1921 മാപ്ല സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തെ തിരൂരിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം പിരിച്ചുവിടാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതെന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ചൗരി ചൗരാ സംഭവം. അടുത്ത ചോദ്യം 52-ാമത്തെ ചോദ്യമാണ്, ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകനാരെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, വാക്പടാനന്ദനാണ്. വാക്പടാനന്ദനാണ് ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ. 53-ാം ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവേശ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ ആണ്, ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവിശ്യ ഏതെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ, ബംഗാൾ ആണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്, നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം.
എവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. സർക്കാർ ജോലിയിൽ സംവരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിവർത്തന പ്രക്ഷോഭം നടത്തുന്നത്. അപ്പൊ നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നതിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്നതാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. സർക്കാർ ജോലിയിൽ സംവരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിവർത്തന പ്രക്ഷോഭം നടന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 55-ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നോടിയായി എയോഹ്യൂം സ്ഥാപിച്ച സംഘടനയെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നോടിയായിട്ട് എയോഹ്യൂം സ്ഥാപിച്ച സംഘടനയെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരിക ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 1885-ാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്നത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടതിന്റെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് എയോഹ്യൂം, അതുപോലെ തന്നെ ദാദാഭായ് നൗറോജി, അതുപോലെ തന്നെ ഡൻഷൌ എതുൽജി എന്നിവരൊക്കെ ചേർന്നിട്ടാണ് എന്ത് രൂപീകരിക്കുന്നത്, ഐ എൻ സി രൂപീകരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഐ എൻ സി രൂപീകരിച്ച വർഷം ഓർത്തിരിക്കുക 1885-ാണ്. ഇതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് എയോഹ്യൂം. അതുപോലെ തന്നെ ഈ എയോഹ്യൂമിന്റെ നേതൃത്വത്തിൽ ഈ ഐ എൻ സി രൂപീകരിക്കുന്നതിന് മുമ്പ് രൂപീകരിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. അതാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നോടിയായിട്ട് എയോഹ്യൂം സ്ഥാപിച്ച സംഘടന ഏതാണ് ചോദ്യം. ഉത്തരമായിട്ട് വരിക ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. മറ്റൊന്ന് 56-ാം ചോദ്യം. പൂക്കോട്ടൂർ കലാപം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് മലബാർ ലഹളയാണ്. മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പൂക്കോട്ടൂർ കലാപം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ 56-ാം ചോദ്യം. പൂക്കോട്ടൂർ കലാപം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, മലബാർ ലഹളയാണ്. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൂക്കോട്ടൂർ കലാപം എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത് നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ കർത്താവ് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ കർത്താവ് എന്ന കാര്യം ഓർക്കുക. നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ കർത്താവ് ആരെന്ന ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, ദീനബന്ധു മിത്രയാണ്. 58-ാം ചോദ്യം. കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടത്തിയത് എവിടെ എന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, വടകര. വടകരയിൽ വെച്ചിട്ടാണ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് വനിതാ സമ്മേളനം നടത്തിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. 59-ാം ചോദ്യം. ഐ എൻ എയുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെന്റിനെ ആരാണ് നയിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഐ എൻ എയുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെന്റിനെ നയിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്നത് അക്കാമച്ചയാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ വാനമ്പാടി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് സരോജിനി നായിഡുവിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ ജ്വാൻ ഓഫ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ധീരവനിതയാണ് ഝാൻസി റാണി. അതുപോലത്തെ ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമമാണ് മണികർണിക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ചോദ്യം ഐ എൻ എയുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെന്റിനെ ആരാണ് നയിച്ചതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്.